നമസ്കാരം എസ് ബി ദിസ് വീക്കിന്റെ സ്പെഷ്യൽ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രിയ സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നമ്മുടെ എസ് ബി ശതാബ്ദി നിറവിലേക്ക്. ജ്ഞാനത്തിന്റെയും മൂല്യങ്ങളുടെയും തലയെടുപ്പിന് 100 വയസ്സ്. എസ് ബി കോളേജിന്റെ പ്രകാശിതമായ 100 വർഷങ്ങളെപ്പറ്റി ഏഷ്യാനെറ്റ് ന്യൂസിലെ സീനിയർ റിപ്പോർട്ടറും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ജോഷി കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 100 പ്രകാശ വർഷങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ പാദങ്ങൾ മധ്യകാലത്തിന്റെ ഇരുട്ട് മാറി തുടങ്ങുന്നതേയുള്ളൂ. മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഒരുപാട് ദൂരങ്ങൾ ഉണ്ടായിരുന്ന കാലം. മഹാഗുരു നെയ്യാറ്റിലെ ശങ്കരൻ കയത്തിൽ മുങ്ങി നിവരുന്നതിനും ഒരു വർഷം മുമ്പ് ചങ്ങനാശ്ശേരിയിൽ ഒരു സ്ഥലമുണ്ടായിരുന്നു. വെടിക്കുന്ന് പൊന്തയും കാടും നിറഞ്ഞ സ്ഥലം. ഇന്ന് വെടിക്കുന്ന് എന്ന പേരിൽ ഒരു സ്ഥലം തിരഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ കണ്ടുകിട്ടില്ല. നാട്ടുകാർ ഉപേക്ഷിച്ചു കളഞ്ഞ ആ സ്ഥലത്താണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തിലെ നിർണായകമായ എസ് ബി കോളേജ് ഇന്ന് തലയെടുപ്പോടെ നിൽക്കുന്നത്. ഏതോ ചരിത്രകാലം ആ സ്ഥലത്തിന് ചാർത്തിക്കൊടുത്ത അവജ്ഞയുടെ നാമം കഴുകിക്കളഞ്ഞ് ജ്ഞാനക്കുന്നായി അത് മാറിയിരിക്കുന്നു. 1887 എസ് ബി കോളേജ് എന്ന ആശയം ചാൾസ് ലെവീഞ്ഞു മെത്രാന്റെ മനസ്സിൽ രൂപം കൊള്ളുന്നത്. ചാൾസ് ലെവീഞ്ഞ് എന്ന ഫ്രഞ്ച് മെത്രാന്റെ വരവ് മധ്യ തിരുവിതാംകൂറിന്റെ തലവര മാറ്റിമറിച്ചു. ഇരുളടഞ്ഞ കാലത്തിന് പ്രകാശമായി ചിലർ വരും. അവർക്കത്തിച്ച വെളിച്ചത്തിനു വഴിയെ പിന്നെ ഒരു തലമുറ നടന്നു തുടങ്ങും. അങ്ങനെയായിരുന്നു പിന്നീടുള്ള ചരിത്രം. ലെവീഞ്ഞു പിതാവിന്റെ സ്വപ്നമായിരുന്നു ചങ്ങനാശ്ശേരിയിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം. ഇന്ന് എസ് ബി കോളേജ് നിലനിൽക്കുന്ന സ്ഥലത്തെ കാടുകളും പൊന്തകളും തെളിച്ച് കോളേജിന് തറക്കല്ലിട്ടു. തറക്കല്ല് പക്ഷേ മോക്ഷം കാത്തുകിടന്നത് പിന്നെയും 27 കൊല്ലങ്ങൾ. അവിടെ കാടും പടലും കയറി. ലക്ഷ്യം സാധിക്കാതിരുന്നതിന് കാരണം സാമ്പത്തിക പരാധീനതയായിരുന്നു. തന്റെ ദീർഘകാല അഭിലാഷം സാധിക്കാതെയാണ് ലെവീഞ്ഞു മെത്രാൻ പടിയിറങ്ങുന്നത്. പിന്നീട് വന്ന മാർ തോമസ് കുരിയാളശ്ശേരി പിതാവ് 27 വർഷങ്ങൾക്ക് ശേഷം ലെവീഞ്ഞു മെത്രാന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകി. അപ്പോഴേക്കും ദേശീയതയും നവോത്ഥാന മൂല്യങ്ങളും മലയാള നാട്ടിൽ കൊടുങ്കാറ്റുകൾ വിതച്ചു കഴിഞ്ഞിരുന്നു. വിദ്യ സ്വാതന്ത്ര്യത്തിന്റെ താക്കോലാണെന്ന് സമൂഹം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു. 1922 ഓഗസ്റ്റ് 19 125 വിദ്യാർത്ഥികളുമായി പാറേപ്പള്ളിക്ക് സമീപമുള്ള ഇരുനില കെട്ടിടത്തിൽ കോളേജ് ആരംഭിക്കുമ്പോൾ പരിമിതികളായിരുന്നു ഏക മൂലധനം. പിന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന് അത്ഭുതങ്ങൾ വിരിയിക്കാനുള്ള തന്റേടവും ആത്മവീര്യവുമുള്ള ഫാദർ മാത്യു പുരയ്ക്കൽ എന്ന വൈദികനും. 125 പേരായിരുന്നു ആദ്യ വിദ്യാർത്ഥികൾ. അതിൽ 125-ാമനായി വന്നു ചേർന്ന വി ജോൺ ഒരു ഓർമ്മ പങ്കുവയ്ക്കുന്നുണ്ട്. പുരക്കിലച്ചന്റെ കയ്യിൽ നിന്ന് അഡ്മിഷൻ എടുത്ത് നേരെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക്. അവിടെ പ്രഗത്ഭനായ കുന്തളം പിള്ള സാർ നിറഞ്ഞാടുകയാണ്. അഡ്മിഷൻ സ്ലിപ്പുമായി ജോണിന്റെ രംഗപ്രവേശം. ജോണിന്റെ മുഖത്തേക്കും ക്ലാസ് മുറിയിലേക്കും പിള്ള സാർ മാറി മാറി നോക്കി. പിന്നെ കമന്റ്: ഞങ്ങളുടെ ബെഞ്ചുകൾ എല്ലാം ഒടിയാറായി. 100 പേർക്ക് മാത്രം കഷ്ടിച്ചിരിക്കാവുന്ന ക്ലാസ് മുറിയിൽ 124 പേരാണ് തെങ്ങി നിറഞ്ഞിരുന്ന് പഠിക്കുന്നത്. അങ്ങനെ ഒരാളെയും കൂടി ചേർത്ത് 125. പിൽക്കാലത്ത് വി വി ജോൺ ഇന്ത്യ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ വിചക്ഷണനായി മാറി. അതായിരുന്നു എസ് ബിയുടെ മറ്റൊരു പ്രത്യേകത. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം. പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും തലയെടുപ്പുള്ളവർ. വി വി ജോണിലൂടെ എസ് ബിയുടെ ചരിത്രം തുടങ്ങുന്നു. പ്രേം നസീറിനെ പോലുള്ള അനേകം കലാകാരന്മാർ, മുട്ടത്തുവർക്കിയെ പോലുള്ള സാഹിത്യകാരന്മാർ, 2 മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, ഗവർണർമാർ, നിരവധി സംസ്ഥാന മന്ത്രിമാർ, പല സഭകളുടെയും സമുദായങ്ങളുടെയും അമരക്കാർ. അധ്യാപകരുടെ ഗണം പരിശോധിച്ചാൽ കുന്തളംപിള്ള സാർ തുടങ്ങി സി എസ് ഷെപ്പേഡ്, എം ബി പോൾ, കെ വി രാമചന്ദ്രപയ്യെ പോലുള്ള അതിപ്രതിഭാശാലികൾ. ഉജ്ജ്വലമായിരുന്നു എസ് ബിയുടെ 100 കൊല്ലത്തെ ചരിത്രം. എസ് ബിയുടെ മുഖമുദ്ര നീണ്ട തലയെടുപ്പോടെ നിൽക്കുന്ന ടവർ തന്നെയാണ്. ആ തലയെടുപ്പ് കെട്ടിട നിർമ്മാണ വൈദഗ്ധ്യം മാത്രമല്ല. എസ് ബി കോളേജ് ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ നെഞ്ചുറപ്പുകൂടിയാണ്. 100 കൊല്ലത്തെ ചരിത്രത്തിൽ പ്രവേശനത്തിന് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നോ നിയമനത്തിന് അധ്യാപകരുടെ കയ്യിൽ നിന്നോ മാനേജ്മെന്റ് ഒരിക്കൽ പോലും കോഴ വാങ്ങിയിട്ടില്ല. സംശുദ്ധിയുടെ ചരിത്രം കൂടിയാണ് ഈ 100 കൊല്ലത്തേത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പ്രശസ്ത ചലച്ചിത്ര താരം സലീം കുമാർ എസ് ബി കോളേജിൽ നടത്തിയ ഒരു പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലായി. അതിലെ ഒരു പരാമർശം ഇതായിരുന്നു: മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ മാന്യനായിരുന്നു നസീർ സാർ. ഇക്കാലത്തെ മാന്യന്മാരിൽ ഒരാൾ കുഞ്ചാക്കോ ബോബനാണ്. രണ്ടുപേരും മദ്യപിക്കില്ല. രണ്ടുപേരും എസ് ബിയുടെ സന്താനങ്ങളാണ്. 2 തലമുറകളെ ചേർത്ത് വെച്ച് സലീം കുമാർ നടത്തിയ പ്രസ്താവനയിൽ കഴിഞ്ഞ 100 കൊല്ലം ചേർന്നു കിടപ്പുണ്ട്. ഒരു നൂറ്റാണ്ട് എസ് ബി കോളേജ് നടത്തിയ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ ഇടപെടലുകളുടെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ വാക്കുകൾ. ഇടുക്കിക്കാരനായി എനിക്ക് എസ് ബി കോളേജിൽ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. അവിടുത്തെ ഡിബേറ്റ് ക്ലബ്ബുകൾ നൽകിയ വലിയ ആത്മവിശ്വാസമാണ് ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകനാക്കിയത്. എസ് ബി എന്ന മഹാവൃക്ഷത്തിൻ്റെ തണലിലെ ഒരു ചെറു പുൽക്കൊടി നാമ്പെങ്കിലും ആകാൻ കഴിഞ്ഞതിൽ വലിയ അഭിമാനമുണ്ട്. ജോഷി കുര്യൻ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന ലേബലിലേക്ക് എന്നെ എത്തിച്ചതും ഈ കലാലയത്തിലെ അനുഭവങ്ങളാണ്. എൻ്റെ പ്രിയ വിദ്യാലയത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.
ശതാബ്ദി ദീപങ്ങൾ മിടി തുറന്നു. എസ് ബി കോളേജ് ശതാബ്ദി ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. ആഘോഷങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട നിയമങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നതെന്നും സമഗ്രമായ ഒരു അഴിച്ചുപണി ഈ രംഗത്ത് വേണമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു. ചങ്ങനാശ്ശേരി എസ് ബി കോളേജിന്റെ 100-ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നവോത്ഥാന കാലയളവിൽ അക്ഷരത്തിന്റെ വെളിച്ചം പകർന്നു കൊടുത്തുകൊണ്ട് പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ആധുനികമായ കാഴ്ചപ്പാടുകളിലേക്ക് വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം വിതറുന്ന പ്രകാശഗോപുരങ്ങളായി നിന്നുകൊണ്ട് അനേകായിരം മനുഷ്യരെ നയിച്ച അനുഗ്രഹീതമായിട്ടുള്ള ചരിത്രമാണ് കേരളത്തിൽ മിഷണറിമാർക്കുള്ളത്. അതിലെ ഒരു സുപ്രധാന അധ്യായമാണ് എസ് ബി കോളേജ്. ആ കോളേജിന്റെ ഒരു കലാലയത്തിന്റെ കണക്കെടുപ്പിൽ പ്രധാനം അതിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതാണ്. ആ കണക്കെടുപ്പിൽ എസ് ബി സമ്പന്നമാണെന്ന് പ്രഗത്ഭരായ പൂർവ്വ വിദ്യാർത്ഥികളുടെ പേരുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം സ്വപ്നമല്ല, ഒരു കാലഘട്ടത്തിന്റെയും ഒരു ജനതയുടെയും സ്വപ്നമായിരുന്നു എസ് ബി എന്ന് അധ്യക്ഷ പ്രസംഗം നടത്തിയ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്ത മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു. നിസ്വാർത്ഥമായ നിഷ്പക്ഷമായ ജനസേവനം, അതാണ് ഈ എസ് ബിയുടെയും ചരിത്രം. അത് ആരും അതിനെ ഏറ്റുപറയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതാണ് നിങ്ങളുടെ ശക്തി, അതാണ് നിങ്ങളുടെ പ്രചോദനം. നീതിക്കും സത്യത്തിനും ധാർമ്മികതയ്ക്കും അനുസൃതമായ ഒരു വിദ്യാഭ്യാസ സംസ്കാരം വളർത്തിയെടുക്കുവാൻ അതിലൂടെ ഞങ്ങളുടെയും ഞങ്ങളംഗമായിരിക്കുന്ന ഈ പൊതുസമൂഹത്തിൻ്റെയും നന്മയും ഭാവിയും ലക്ഷ്യം വെച്ച് മാത്രം പ്രവർത്തിക്കുവാൻ ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എസ് ബി കോളേജിന്റെ വിജയത്തിന് പിന്നിലുള്ളത് ഒരു ദർശനമാണെന്നും ആ ദർശനം എല്ലാ മനുഷ്യരെയും അണച്ചുപിടിക്കുന്ന ക്രൈസ്തവ ദർശനമാണെന്നും പ്രളയകാലങ്ങളിൽ എസ് ബി കോളേജ് ദുരിതബാധിതർക്കായി തുറന്നുകൊടുത്ത അനുഭവം പങ്കുവച്ചുകൊണ്ട് മാർ തോമസ് തറയിൽ ഓർമ്മിപ്പിച്ചു. മാർ തോമസ് കാളാശ്ശേരിയുടെ പേരിലുള്ള സ്കോളർഷിപ്പ് കൊടിക്കുന്നിൽ സുരേഷ് എം പി വിതരണം ചെയ്തു. എസ് ബി സമീപഭാവിയിൽ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയായി വളരുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സ്മാർട്ട് എസ് ബി മൊബൈൽ ആപ്ലിക്കേഷൻ പ്രകാശനവും കൊടിക്കുന്നിൽ സുരേഷ് എം പി നിർവഹിച്ചു. കോളേജിലെ വാർത്താപത്രികയുടെ പ്രകാശനം ചങ്ങനാശ്ശേരി എം എൽ എയും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ ജോബ് മൈക്കിൾ നിർവഹിച്ചു. ടോമിൻ ജെ തച്ചങ്കരി ഐ പി എസ് തന്റെ എസ് ബി കോളേജിലെ ഓർമ്മകൾ പങ്കുവച്ചു. കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന അന്തർവൈജ്ഞാനിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കോട്ടയം കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ആർ പ്രകാശ് നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സന്ധ്യ മനോജ്, വാർഡ് കൌൺസിലർ ബീന ജിജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സുവോളജി മ്യൂസിയത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് എസ് ബി കോളേജ് അലൂമിനി അസോസിയേഷൻ കുവൈറ്റ് ചാപ്റ്ററിന്റെ സംഭാവന, അലൂമിനി അസോസിയേഷൻ മദർ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ എൻ മാത്യു കോളേജ് രക്ഷാധികാരിമാർ ജോസഫ് പെരുന്തോട്ടത്തിന് കൈമാറി. കോളേജ് മാനേജർ റെവറന്റ് ഫാദർ തോമസ് പാടിയത്ത് സ്വാഗതവും കോളേജ് പ്രിൻസിപ്പൽ റെവറന്റ് ഫാദർ റെജി പി കുര്യൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ശതാബ്ദി വിചിന്തനത്തിനും വിലയിരുത്തലിനുമുള്ള അവസരം മാർ ജോസഫ് പെരുന്തോട്ടം. ശതാബ്ദി വിലയിരുത്തലിനും വിചിന്തനത്തിനും പുതിയ കുതിപ്പുകൾക്കുമുള്ള ചരിത്ര മുഹൂർത്തമാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്തയും എസ് ബി കോളേജിന്റെ രക്ഷാധികാരിയുമായ മാർ ജോസഫ് പെരുന്തോട്ടം. ശതാബ്ദി സ്മാരകമായി നിർമ്മിക്കുന്ന ഹോസ്റ്റലിന് തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹത്തായ ഒരു ചരിത്രം എസ് ബിക്കുണ്ട്. ചരിത്രം പഠിപ്പിച്ച അനുഭവ സമ്പത്തുകൊണ്ട് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയണം. അതിനുള്ള ഊർജ്ജം സംഭരിക്കാനുള്ള സമയമാണ് ശതാബ്ദിയുടേത്. മാർ ജോസഫ് പെരുന്തോട്ടം ഓർമ്മിപ്പിച്ചു. ചടങ്ങിൽ എസ് ബി കോളേജ് പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ റെജി പി കുര്യൻ, വൈസ് പ്രിൻസിപ്പൽമാരായ റെവറൻഡ് ഡോക്ടർ ജോസ് തെക്കേപ്പുറത്ത്, ഡോക്ടർ ജോസഫ് ജോബ്, ബർസ റെവറൻഡ് ഫാദർ മോഹൻ മുടന്താഞ്ഞിലിൽ എന്നിവർ സംസാരിച്ചു. 4 നിലകളിലായി രൂപകൽപ്പന ചെയ്യുന്ന ഹോസ്റ്റലിന് 35,000 സ്ക്വയർ ഫീറ്റ് ചുറ്റളവുണ്ടായിരിക്കും. ഹോസ്റ്റലിൽ 250 കുട്ടികൾക്ക് താമസ സൗകര്യമുണ്ടാകും. താഴത്തെ നിലയിൽ 500 പേർക്ക് ഭക്ഷണം കഴിക്കുവാൻ സൗകര്യമുള്ള ആധുനിക സംവിധാനങ്ങളോടുകൂടിയ മെസ് ഹാൾ. ഇപ്പോൾ എസ് ബിയിൽ ആൺകുട്ടികൾക്ക് 6 ഹോസ്റ്റലുകളുണ്ട്. കേരളത്തിൽ ആൺകുട്ടികൾക്ക് മികച്ച രീതിയിൽ ഹോസ്റ്റൽ സൗകര്യം നൽകുന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് എസ് ബി. ശതാബ്ദി ഹോസ്റ്റൽ പൂർത്തിയാകുന്നതോടെ റെസിഡൻഷ്യൽ കോളേജ് എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ കോളേജിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കോളേജ് മാനേജ്മെന്റ് അറിയിച്ചു. വിൺദീപമേ വിടർത്തു മണ്ണാകെ നിൻ ചൈതന്യം, പാരമ്പര്യത്തിന്റെ പ്രൗഢിയോതി ശതാബ്ദി ഗീതം. കഴിഞ്ഞ 100 കൊല്ലങ്ങളായി എസ് ബി കോളേജ് ഉയർത്തിപ്പിടിച്ച മികവിനെയും ഉന്നത മൂല്യങ്ങളെയും പാരമ്പര്യത്തെയും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു മനോജ് കുറൂറും ശ്രീവത്സൻ മേനോനും ചേർന്നൊരുക്കിയ ശതാബ്ദി ഗാനം. സ്ഥാപക ദിനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിൽ കോളേജ് ഗായക സംഘം ശതാബ്ദി ഗീതം ആലപിച്ചു. വിൺദീപം എന്ന് തുടങ്ങുന്ന ഗാനം ചിട്ടപ്പെടുത്തിയത് പ്രശസ്ത കർണാട്ടിക് സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ ശ്രീവത്സൻ മേനോനാണ്.
ജൂബിലി ഗാനം രചിച്ചത് പ്രശസ്ത നോവലിസ്റ്റും കവിയും ഗാനം രചയിതാവുമായ ഡോക്ടർ മനോജ് കുറൂറും. ഈ കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഡോക്ടർ മനോജ് കുറൂർ ജ്ഞാനപ്രകാശത്തെ വഹിക്കുന്ന എസ് ബിയുടെ പൊൻഗോപുരത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഗാനം തുടങ്ങുന്നത്. എസ് ബിയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥിയുടെ ഹൃദയസ്പർശിയായ വരികളാണവ. എസ് ബി കോളേജിലെ സഹപാഠി സംഘം ജോബ് മൈക്കിളിന് സ്വീകരണം നൽകി. ചങ്ങനാശ്ശേരിയുടെ നവ എം എൽ എ ജോബ് മൈക്കിളിന് ആശംസകൾ അർപ്പിക്കാൻ എസ് ബിയിലെ സഹപാഠികൾ ഇടം കണ്ടെത്തിയത് ഓർമ്മകൾ ഉറങ്ങുന്ന പുളിമരച്ചുവടാണ്. 1982-87 കാലത്തെ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ജോസ് തെക്കേപ്പുറം മുഖ്യാതിഥിയായി. കോളേജ് യൂണിയൻ മുൻ ചെയർമാൻ ജോസഫ് ഫിലിപ്പ്, സഹപാഠി സംഘം പ്രസിഡന്റ് മാത്യു സി ജോസഫ്, കോട്ടയം പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസഫ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജോബ് മൈക്കിൾ മറുപടി പ്രസംഗം നടത്തി. പ്രഭയുള്ള ഓർമ്മകൾക്ക് ഒരിടം. പ്രൊഫസറിന്റെ സ്മരണയിൽ പുതിയ ഓഡിറ്റോറിയം ഒരുക്കി എസ് ബി കോളേജ്. ജാതിമത ചിന്തകൾക്ക് അതീതമായി, ധനമോഹങ്ങൾക്ക് അതീതമായി അർഹതയ്ക്കുള്ള അംഗീകാരം നൽകുവാൻ എസ് ബി കോളേജ് മാനേജ്മെന്റിന് എക്കാലവും സാധിച്ചിരുന്നു. നീണ്ട 33 വർഷക്കാലം അവിടെ അധ്യാപകനായിരുന്ന പ്രഭചേട്ടന് ഒരു സ്മാരകം സമർപ്പിച്ച് എസ് ബി കോളേജ് തൻ്റെ മൂല്യങ്ങൾ ഒന്നുകൂടി മുറുകെ പിടിച്ചിരിക്കുന്നു. ഫേസ്ബുക്കിൽ എഴുതപ്പെട്ട ഏറെ വൈകാരികമായ ഒരു കുറിപ്പിലെ വരികളാണിവ. ഇങ്ങനെ ഒരു കുറിപ്പിലൂടെ കോളേജിൻ്റെ മഹത്വം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഫിസിക്സ് വിഭാഗം മുൻ അധ്യാപകൻ പ്രൊഫസർ വി പ്രഭയുടെ പ്രിയപത്നി ജലജ പ്രഭയാണ്. ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് എന്നും അറിയപ്പെട്ടത് പ്രഗത്ഭരായ അധ്യാപകരുടെ പേരിലാണ് എന്ന് തുടങ്ങുന്ന ഈ കുറിപ്പ് ഫിസിക്സ് വിഭാഗത്തിൽ പുതുതായി ക്രമീകരിച്ച ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനത്തോട് ബന്ധപ്പെട്ടാണ് ശ്രദ്ധ നേടിയത്. അധ്യാപകരും പ്രൊഫസറിൻ്റെ കുടുംബാംഗങ്ങളും പങ്കെടുത്ത സ്നേഹസംഗമത്തിൽ കോളേജ് മാനേജർ റെവറൻ ഡോക്ടർ തോമസ് പാടിയത്ത് പ്രൊഫസർ വി പ്രഭ മെമ്മോറിയൽ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു. കല്ലുപോലും ഫിസിക്സ് പഠിച്ചു പോകുമെന്ന് ശിഷ്യഗണം സ്നേഹപൂർവ്വം ഓർക്കുന്ന അധ്യാപക പ്രതിഭയുടെ ഓർമ്മകൾ എസ് ബി കോളേജ് നെഞ്ചോട് ചേർക്കുകയാണ്. പ്രേംനസീർ ട്രോഫി മലയാള വിഭാഗത്തിലെ മഹേശ്വർ അശോകിന്. മഹാനടന്റെ ഓർമ്മയിൽ ഏകാംഗ നാടക മത്സരമൊരുക്കി മാതൃകലാലയം. പ്രേംനസീറിന്റെ അനുസ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന പ്രേംനസീർ ട്രോഫി നാടക മത്സരം ഇത്തവണയും നടന്നു. ചരിത്രമുറങ്ങുന്ന കാവുകാട്ട് ഹാളിനെ പുളകമണിയിച്ച അഭിനയ മുഹൂർത്തങ്ങളില്ലാതെ ഓൺലൈൻ സാധ്യതകളിലേക്ക് നടന്നു കയറിയപ്പോഴും മത്സരത്തിന്റെ മികവും വാശിയും നഷ്ടമായില്ല. ലങ്കാലക്ഷ്മിയിലെ രാവണ കഥാപാത്രത്തിലൂടെ മലയാള വിഭാഗത്തിലെ മഹേശ്വർ അശോക് ഒന്നാം സ്ഥാനവും മഹാനടന്റെ പേരിലുള്ള ട്രോഫിയും സ്വന്തമാക്കിയപ്പോൾ താത്രിക്കുട്ടിയുടെ ജീവിത സംഘർഷങ്ങൾ ഉൾക്കൊണ്ട പ്രകടനവുമായി കൊമേഴ്സ് വിഭാഗത്തിലെ ട്രീസ മോനിച്ചൻ മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി. പ്രതിഭകൾ അനവധി മാറ്റിവെച്ച മത്സരത്തിൽ മാർട്ടിൻ റോളൻ, വിജിന ഗണേശൻ, ആദിരായസ് എന്നിവർ ഇരു വിഭാഗങ്ങളിലുമായി രണ്ടാം സ്ഥാനം പങ്കിട്ടു. കോളേജ് നാടക സംഘം ഡയറക്ടർ ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യന്റെയും ആർട്സ് ക്ലബ് കൺവീനർ ജാൻസൺ ജോസഫിന്റെയും നേതൃത്വത്തിലാണ് പുതുരീതിയിലേക്കുള്ള ഈ ചുവടുമാറ്റം സാധ്യമായത്. കൂടുതൽ വിശേഷങ്ങളുമായി എസ് ബി ദിസ് വീക്ക് തുടരും. നന്ദി, നമസ്കാരം.